ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അറിയാം അബു സിംബൽ. അബു സിംബൽ എന്നൊരു ഈജിപ്ഷ്യൻ ക്ഷേത്രമുണ്ട് നൈൽ നദിയിൻ്റെ അടുത്ത്. അപ്പം അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം അതിന് മുന്നേ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും. എന്താ വെച്ചാൽ നമ്മൾ ഇജ്ജാതി പരിപാടിയായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. സോ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ഉണ്ടാക്കിയാൽ നമുക്ക് ഇനിയും ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പരിപാടി നോക്കില്ലേ. തെക്കൻ ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അബു സിംബൽ. ഈ ക്ഷേത്രത്തിന് അബു സിംബൽ എന്നൊരു പേര് വരാൻ കാരണം ക്രിസ്തുവർഷം 1813 ഒരു സ്വിസ് ഗവേഷകനായ ബർഹാർഡ് എന്നൊരു വ്യക്തി ആദ്യമായിട്ട് ഈ സ്ഥലത്ത് വരികയും അബു സിംബൽ എന്നൊരു കുട്ടിയാണ് ഇയാൾക്ക് ഈ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത്. അതുവരെ ലോകത്തിന് ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു ക്ഷേത്രമുള്ള കാര്യം. ബർഹാർഡിന് എന്ത് ചെയ്തു, ഈ സ്ഥലത്തിന് അബു സിംബൽ എന്ന് പേരിട്ടിട്ട് ലോകത്തോട്ട് വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് അബു സിംബൽ എന്നുള്ള പേരിന് വരുന്നത്. BC 1279 1213 ഇടയ്ക്ക് രാംസസ് രണ്ടാമൻ്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 20 വർഷം എടുത്തിട്ടാണ് ഇവർ ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഗ്രേറ്റ് ടെമ്പിൾ എന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് 30 മീറ്റർ ഉയരവും 35 മീറ്റർ വീതിയുമുണ്ട്. ഈ ക്ഷേത്ര കവാടത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് 4 പ്രതിമകളുണ്ട് രാംസസിൻ്റെ. രാംസസ് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന രീതിയിലാണ് ആ പ്രതിമകൾ ഉള്ളത്. മാത്രമല്ല രാംസസ് യുദ്ധത്തിൽ ആരൊക്കെ തോൽപ്പിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ പ്രതിമകൾ ഈ രാംസസിൻ്റെ കാലിന് താഴെയായിട്ട് ചെറിയ ചെറിയ പ്രതിമകളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിന്ന് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിൽ രാംസസ് രണ്ടാമൻ അന്ന് ചെയ്തിട്ടുള്ള യുദ്ധങ്ങളുടെ ചിത്രങ്ങളും അയാൾ അല്ലെങ്കിൽ അദ്ദേഹം രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചിട്ടുണ്ടാവല്ലോ അവരുടെയൊക്കെ ചിത്രങ്ങളും അവരെ ക്രൂരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ചുവരുകളിലുള്ളത്. വീണ്ടും നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് 4 പ്രതിമകൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ 4 പ്രതിമകൾ ആരൊക്കെ വെച്ചാൽ റാ ഹൊറാക്തി, പീറ്റ, അമുൽ പിന്നെ റാംസൻസ്, ഇവരുടെ 4 പേരുടെയും പ്രതിമകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മാത്രമല്ല എല്ലാ വർഷവും ഫെബ്രുവരി, ഒക്ടോബർ എന്നീ 2 മാസങ്ങളിലെ 20-ാം തീയതി സൂര്യൻ്റെ പ്രകാശം കറക്റ്റ്, അതായത് നേരിട്ട് ഈ 4 പ്രതിമകളുടെ മുഖത്ത് വെളിച്ചം വീശുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ചെറിയ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലായിട്ട് 6 പ്രതിമകളുണ്ട്. ഈ 6 പ്രതിമകളിൽ 4 പ്രതിമകൾ രാംസസിൻ്റെയും 1 പ്രതിമ രാംസസിൻ്റെ രാജ്ഞിയായ നെഫർതാരിയുടെയും ഇന്നൊരു പ്രതിമ പുരാതന ഈജിപ്തിലെ ദേവതയായ ഹത്തോറിൻ്റെയും പ്രതിമയാണ്. അബു സിംബൽ ഈ ഒരു ചെറിയ ക്ഷേത്രമുണ്ടല്ല, രാംസസ് രണ്ടാമൻ തൻ്റെ പത്നിയായ നെഫർതാരിക്ക് വേണ്ടി പണി കഴിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഫെറോ അക്കനാറ്റിന് ശേഷം സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുന്ന 2-ാമത്തെ ഫെറോയാണ് രാംസസ്. നമ്മൾ ഈ ചെറിയ ക്ഷേത്രത്തിനുള്ളിൽ കയറി ചെല്ലുകയാണെങ്കിൽ രാംസസും രാജ്ഞി നെഫർതാരിയും കൂടിയിട്ട് ഹത്തോർ ദേവതയ്ക്ക് വേണ്ടിയുള്ള പൂജകളും കാര്യങ്ങളും മറ്റുള്ള ദേവന്മാർക്കുള്ള പൂജകളുമാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൊത്തുപണി ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡുകളായ ഗിസയിലെ പിരമിഡുകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ വരുന്ന ഒരു സ്ഥലമാണ് അബു സിംബൽ. അബു സിംബലിനെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നും പറയാൻ കിടക്കുന്നുണ്ട്. മാത്രമല്ല അത് പറഞ്ഞാൽ പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കും. എന്നിരുന്നാൽ ഞാൻ ഈ വീഡിയോടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം നമുക്ക് ഇനി ഒരുപാട് സബ്സ്ക്രൈബ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ എടുക്കണം. ഗുഡ് ബൈ. ജയ്.